Hi friends, ellavarkum pudiyoru video like swagatham. Appo innathe video le Torrenia plant ne kurichittanu ṭo parayunnathu. Namukku garden adimanoharamaakkan ettom easy aayittu valarthi edukkan patti oru plant aanu. Namukku ee oru plant le nareya pookal undavu ṭo. Malayalathil idine kaakappu ennokkeyanu parayarullathu. Idine angane pratheejicha season onnum illa. Ella season lum idu pookal tharum. ഈയൊരു പ്ലാന്റിന് നന്നായിട്ട് വെയിൽ വേണം പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ട്ടോ നമ്മൾ ഇത്ര ചെയ്താൽ തന്നെ നമുക്ക് ഇതിലെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും പിന്നെ നമ്മൾ ഒരു തവണ രണ്ട് തവണ ഒക്കെ കുറച്ച് ഒരു ചാണകപ്പൊടി വളമായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് പൂക്കൾ തരും ട്ടോ തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും നന്നായിട്ട് തന്നെ പൂക്കൾ തരും എപ്പോഴും ഇതിൽ പൂക്കൾ ഉണ്ടാവും ഇതിൽ ഉണ്ടായ പൂക്കൾ ഒരു 3-4 ദിവസമൊക്കെ കൊഴിയാണ്ട് നിൽക്കും ട്ടോ ഇതിന്റെ ചെടി അധികം ഹൈറ്റ് വെക്കില്ല കൂടി പോയാൽ ഒരു 10 ഇഞ്ചിന്റെ അടുത്ത ഹൈറ്റ് വെക്കുള്ളൂ പിന്നെ നന്നായിട്ട് നമുക്ക് ഒരു 4-5 ചെടികളൊക്കെ ഒരു പോട്ടിൽ തന്നെ വെച്ചു കൊടുത്താൽ നന്നായിട്ട് ബുഷി ആയിട്ട് ഈ ഒരു ചെടി വളർന്നു വരും ഞാൻ ഇവിടെ ഒരു 6 ഇഞ്ചിന്റെ പോട്ടിൽ ഒരു 4-5 തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ട് ട്ടോ നമുക്കിത് പോട്ടിലും ഗ്രോ ബാഗിലും ഒക്കെ നട്ടു വളർത്തിയെടുക്കാം നമ്മുടെ ഗാർഡൻ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഉപയോഗിക്കാം ട്ടോ നമ്മൾ ഇതിപ്പോ നഴ്സറിയിൽ നിന്നും വാങ്ങുകയാണെങ്കിലും ഇതിന് അധികം പൈസയൊന്നുമില്ല ഒരു 50 രൂപയൊക്കെയാണ് ട്ടോ ഉള്ളത് നമ്മൾ ഇത് ഒരു തവണ നേഴ്സറിൽ നിന്നും കൊണ്ടുവന്ന് നട്ടാൽ പിന്നെ അതിന്റെ വിത്തുകൾ വീണിട്ട് നമുക്ക് ചെടികൾ ഒരുപാട് ഉണ്ടാവും ട്ടോ അതിന്റെ വിത്തുകൾ കാറ്റത്തൊക്കെ പറന്ന് പോയിട്ട് ആ പ്രദേശത്തൊക്കെ നമുക്ക് ചെടികൾ ഉണ്ടാവും മഴക്കാലത്താണ് കൂടുതലും ചെടികൾ ഉണ്ടാവുന്നത് വേനൽക്കാലത്ത് വെള്ളം അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് ചെടികൾ ഉണ്ടാവാത്തത് അപ്പോൾ വേനൽക്കാലത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കമ്പ് കട്ട് ചെയ്ത് കുത്തിവെച്ചിട്ട് വേര് പിടിപ്പിച്ചെടുക്കാം പിന്നെ ഇതിന്റെ വിത്ത് പാകിയിട്ട് മുളപ്പിച്ചെടുക്കാം ട്ടോ ഞാൻ കമ്പ് കുത്തിവെച്ച് പിടിപ്പിച്ച് നോക്കിയിട്ടില്ല ഞാൻ ഇവിടെ വിത്ത് പാകിയിട്ടാണ് തൈകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് ഒരു 4-5 മാസത്തോളം ഒരു ചെടിയിൽ നമുക്ക് പൂക്കൾ കിട്ടും ട്ടോ ഇതിപ്പോൾ ഇത് ഒരു വലിയ പ്ലാന്റ് ആണ് കുറച്ചധികം ആയിട്ടോ ഇത് ഇതിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് സമയം പൂക്കൾ തന്നിട്ട് ഇതിൻ്റെ ഇത് ഉണങ്ങിപ്പോവും അപ്പോൾ നമ്മൾ അതിൽ നിന്നും വിത്ത് ശേഖരിച്ചിട്ട് വിത്ത് നമ്മൾ നടുക പാകുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാവും ട്ടോ ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇത് ഇതാണ് കേട്ടോ ഇതിൻ്റെ വിത്ത് ഇത് കാണുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വിത്തുള്ളത് ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ ഇതിനെ നമ്മൾ പറിച്ചെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ ചീര വിത്തിനേക്കാളും ചെറിയതായിട്ടുള്ള വെള്ള കളറിലാണ് അതിൻ്റെ വിത്തുകൾ ഉണ്ടാവുക അപ്പോൾ അതുപോലെ വിത്തുകൾ പാകി മുളപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ പൂക്കളായിട്ട് വരുന്നുണ്ട് അപ്പോൾ 4-5 തൈകൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ബുഷി ആയിട്ട് വരും ഞാൻ നേഴ്സറിയിൽ നിന്നും ആകെ 2 കളറാണ് കേട്ടോ വാങ്ങിയത് ഇപ്പോൾ എനിക്കിവിടെ ഒരു 3-4 കളേഴ്സിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് ഞാനിവിടെ ഈ ഡാർക്ക് ബ്ലൂവും പിന്നെ വൈറ്റും ആണ് കേട്ടോ ആദ്യം നേഴ്സറിയിൽ നിന്നും കൊണ്ടുവന്നത് 2 പ്ലാന്റേ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്നും എനിക്ക് വിത്ത് മുളപ്പിച്ചപ്പോൾ ഇത് കിട്ടിയ ഒരു കളറാണിത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കളർ കാണാനായിട്ട് പിന്നെ കിട്ടിയത് ഇത് ഈ ഒരു കളറാണ് കേട്ടോ നമ്മൾ വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് കിട്ടുള്ളൂ പിന്നെ എനിക്കിവിടെ കുറച്ച് ഒരു വയലറ്റ് കളർന്ന ഒരു കളറും കിട്ടിയിട്ടുണ്ട് കേട്ടോ മറ്റേത് ലൈറ്റ് കളറാണ് ഇത് ഡാർക്ക് കളറാണ് ഇതൊക്കെ എനിക്ക് ഈ ഒരു വിത്ത് മുളപ്പിച്ചതിൽ നിന്നും കിട്ടിയതാണ് 2 തൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് ഇതിൽ നിന്നും കിട്ടും കേട്ടോ വിത്ത് മുളപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കമ്പ് കട്ട് ചെയ്തിട്ട് വെച്ചാൽ ആ ഒരു കളർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് വിത്ത് പാകിയിട്ട് മുളപ്പിക്കുന്നതാണ് നമുക്കത് ഒരു ഇതിൽ തന്നെ ഒരുപാട് വിത്തുകൾ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ പാകിയതാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ ഇതെല്ലാം മുളക്കുന്നു വിചാരിച്ചിട്ട് പാകിയതല്ല ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് തൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാടെണ്ണം ഞാൻ മാറ്റി നട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലുള്ളത് കുറച്ചെണ്ണം മാറ്റി നടണം അപ്പോൾ നമ്മൾ നടുമ്പോൾ ഒരു 2 നോഡൊക്കെ പൊട്ടിച്ചിട്ട് ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ മറ്റോ ഇട്ടാൽ മതി കേട്ടോ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടായി വരും അതും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കളറായിരിക്കും ഉണ്ടാവുന്നത്
എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഇത് നടുന്ന രീതിയൊക്കെ അറിയണമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.